നമസ്കാരം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ഇതെന്തു ഭാവിച്ചാണ് എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പാറശാലയിൽ രണ്ട് കൊലപാതകങ്ങളാണ്, വളരെയധികം ദുരൂഹത നിലനിൽക്കുന്ന രണ്ട് കൊലപാതകങ്ങൾ നടന്നിട്ട് ദിവസങ്ങളായിരിക്കുന്നു. പക്ഷേ ഈ കൊലപാതകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ലീഡ് പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കൊലപാതകങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് പോലും ഇപ്പോൾ ജനങ്ങൾക്ക് സംശയമാണ്. കാരണം പാറശാലയിൽ രണ്ട് കൊലപാതകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് കൊലപാതകങ്ങളും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഈ മരണത്തിലേക്ക്, കൊല ചെയ്യപ്പെട്ട വ്യക്തികളുടെ മരണത്തിലേക്ക് നയിച്ചത് ഒരു പാനീയമാണ് എന്നതാണ്. ആസിഡ് കലർത്തിയത് എന്ന് സംശയിക്കുന്ന, അല്ലെങ്കിൽ ആസിഡ് പോലെ മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും ഒരു രാസവസ്തു കലർത്തിയത് എന്ന് സംശയിക്കുന്ന ഒരു പാനീയമാണ് രണ്ടുപേരും കഴിച്ചിരിക്കുന്നത്. സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ ഒരാളൊരു 11 വയസ്സുകാരനായ കൊച്ചുകുട്ടിയും രണ്ടാമത്തെയാൾ ഒരു യുവാവുമാണ്. ഈ യുവാവിനെ തൻ്റെ കാമുകി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. അവിടെ വച്ച് വളരെ ദുരൂഹമായ രീതിയിൽ കഷായവും അതുപോലെ തന്നെ ശീതളപാനീയവും കഴിപ്പിക്കുന്നു. അതോടുകൂടി യുവാവിന് വലിയ രീതിയിലുള്ള ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു. ഛർദി ഉണ്ടാകുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഛർദിയാണ്. മാരകമായ നിറത്തിലുള്ള, ശരീരത്തിൽ വിഷാംശം കടന്നു ചെന്നതിൻ്റെ തെളിവുകളുള്ള ഛർദിയും അതുപോലെ തന്നെ രോഗലക്ഷണങ്ങളുമാണ് യുവാവ് പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ആശുപത്രിയിലെത്തിയ യുവാവിന് മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതുന്നു. അതിനുശേഷം 9 ദിവസത്തോളം ഈ യുവാവ് മരണവുമായി മല്ലിടുന്നു. അതിനുശേഷം മരിക്കുന്നു. ഇതാണ് ആന്തരിക അവയവങ്ങൾ ഉരുകിത്തീർന്ന്, അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ച് ദാരുണമായ അന്ത്യമാണ്, വേദന കടിച്ചമർത്തിയുള്ള അന്ത്യമാണ് ഈ രണ്ടുപേരും നേരിട്ടിരിക്കുന്നത്. ഈ കൊച്ചുകുട്ടിയുടെയും ആരോഗ്യ, അല്ലെങ്കിൽ ഈ പാനീയം കഴിച്ചതിന് ശേഷമുള്ള ആരോഗ്യ അവസ്ഥയും മരണവും എല്ലാം ഏതാണ്ട് ഇതേപോലെയായിരുന്നു. വലിയ ഗുരുതരമായ ന്യൂമോണിയയിലേക്ക് ആ കൊച്ചു കുഞ്ഞു പോയിരുന്നു. ഇവിടെ ആദ്യത്തെ സംഭവത്തിൽ ആ കുട്ടിക്ക് ഈ പാനീയം കൊടുത്തതാരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. രണ്ടാമത്തെ മരണവുമായി ബന്ധപ്പെട്ട് ഈ പാനീയം കൊടുത്തു എന്ന് പറയുന്ന വീട്, ആ വീട് പരിശോധിക്കാനോ പ്രതി എന്ന് സംശയിക്കുന്നയാളെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. രാസപരിശോധന, ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനയ്ക്കായി ദിവസങ്ങൾ വേണ്ടിവരുന്ന ഈ പരിശോധനയ്ക്കായി പോലീസ് കാത്തിരിക്കുകയാണ്. വിലപ്പെട്ട പല തെളിവുകളും പോലീസ് ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെടുത്തുകയുമാണ്. ഇതാണ് പാറശാലയിലെ പോലീസ് അനുഭവ സമ്പത്തോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കേസ് അന്വേഷിച്ച് പരിചയമുള്ളവരൊന്നുമല്ല. ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അറിവ് പോലും ഈ പോലീസിനില്ല എന്നാണ് ഇത്രയും ദിവസത്തെ അന്വേഷണത്തിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. അതായത് പോലീസ് അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നേയില്ല എന്ന് തന്നെ പറയാം. യാതൊരുവിധ പുരോഗതിയും ഈ കേസുകളിൽ ഉണ്ടാകുന്നില്ല. നമുക്കറിയാം ഇലന്തൂർ കേസുമായി ബന്ധപ്പെട്ട്, ഇലന്തൂരിലെ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഓരോ മണിക്കൂറിലും പുതിയ പുതിയ വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. ഓരോ മണിക്കൂറിലും പുതിയ കണ്ടെത്തലുകൾ പോലീസ് നടത്തിയിരുന്നു. പോലീസ് വളരെ കാര്യക്ഷമമായി കുറ്റവാളികളിലേക്കെത്തി അവിടെ നിന്നും തെളിവ് ശേഖരിക്കുന്നു. ശാസ്ത്രീയമായി ധാരാളം തെളിവുകൾ അവർ ശേഖരിക്കുന്നു. പക്ഷേ പാറശാലയിലെ രണ്ട് കൊലപാതകങ്ങൾ വളരെ ദുരൂഹമായിരുന്നിട്ട് പോലും ഒരു പാനീയമാണ് ഈ രണ്ടുപേരുടെയും മരണത്തിനിടയാക്കിയത് എന്ന് അറിഞ്ഞിട്ട് പോലും പ്രാഥമികമായി ലഭിക്കേണ്ട വസ്തുതകൾ പോലും പോലീസ് ഇതുവരെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടില്ല എന്നതാണ്. ഇതിൽ ഉന്നത അധികാരികളുടെ ഇടപെടലുണ്ടാകുന്നില്ല, രാഷ്ട്രീയ ഇടപെടലുണ്ടാകുന്നില്ല. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരാളാണ് എന്ന് നമുക്കറിയാം. ഇത്രയും വാർത്താ പ്രാധാന്യം നേടിയ ഒരു കേസായിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതികരണങ്ങളും ഉണ്ടാകുന്നില്ല. നിയമവാഴ്ചയില്ലാത്ത ഒരു സംസ്ഥാനത്തെ പോലെയാണ് ഈ രണ്ട് കൊലപാതകത്തിന് ശേഷവും കേരള പോലീസും, പ്രത്യേകിച്ച് പാറശാല പോലീസ്, അതിൻ്റെ ഉന്നത അധികാരികൾ എല്ലാം തന്നെ കാട്ടിയിട്ടുള്ളത്. ആ കുടുംബം ഇന്നും എന്താണ് സംഭവിച്ചത് എന്നറിയാതെ കഷ്ടപ്പെടുകയാണ്. മരണ കാരണം എന്താണെന്നറിയില്ല. ജനം ഭീതിയിലാണ്. പ്രത്യേകിച്ചും ഇതുപോലുള്ള ആദ്യത്തെ കൊലപാതകത്തിൽ ആ കൊച്ചു കുഞ്ഞിന് ആരാണ് ഈ പാനീയം നൽകിയത് എന്നത് ഇപ്പോഴും ദുരൂഹമാണ്. ആ രീതിയിൽ ജനം ഭീതിയിലാണെന്ന് മാത്രമല്ല, നാട്ടിലാകെ
പല രീതിയിലുള്ള കഥകളും പടർന്ന് പന്തലിക്കുകയാണ്. അതായത് ഈ കൊലപാതകം നടത്തിയത് യുവതിയാണ്, ആ യുവതിക്ക് അന്ധവിശ്വാസമുണ്ടായിരുന്നു, ആ യുവതിയുടെ ആദ്യ ഭർത്താവ് അതിവേഗം മരണപ്പെട്ടു പോകുമെന്ന പ്രവചനമുണ്ടായിരുന്നു, ആ പ്രവചനത്തെ ഇല്ലാതാക്കാൻ അതിനതിരുകടക്കാൻ വേണ്ടി യുവാവിനെ കെണിയിൽപ്പെടുത്തി വിവാഹം കഴിക്കുകയും പിന്നീട് കൊന്നുകളയുകയുമാണ് ചെയ്തത് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. അതല്ല, ഇവർ കുറേ കാലമായി പ്രണയത്തിലായിരുന്നു, പിന്നീട് ഒരു സൈനികനുമായി വിവാഹം ഉറപ്പിക്കുന്നു, ഈ പ്രണയത്തിൻ്റെ തെളിവുകൾ ഇല്ലാതാക്കാനായി യുവാവിനെ കൊന്നുകളഞ്ഞതാണ് എന്ന വാർത്ത വരുന്നു. ഇങ്ങനെ നിരവധി നിരവധി വാർത്തകൾ ഓരോ അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഇത് കേൾക്കുന്ന രീതിയിൽ അവരവർ പടച്ചുവിടുന്ന വാർത്തകൾ ഇങ്ങനെ പരക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയാണോ കുറ്റക്കാരി, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊലയാളി ഇതിന് പുറകിൽ മറഞ്ഞിരിപ്പുണ്ടോ? ഒരുപക്ഷെ ആദ്യത്തെ കൊലപാതകത്തിനും കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി ഈ കൊലപാതകി തന്നെ ആയിരിക്കുമോ? ഈ രണ്ട് കൊലപാതകങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? ഈ ശീതളപാനീയത്തിനപ്പുറമുള്ള ബന്ധം എന്താണ്? ഇത്തരം ചോദ്യങ്ങളെല്ലാം വളരെ ദുരൂഹമായി തന്നെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് സത്യത്തിൽ. കേൾക്കുന്ന ആർക്കും അതിശയം തോന്നാം, ഒരു കൊലക്കേസ് ഈ രീതിയിൽ തെളിവ് നശിപ്പിക്കാൻ ഇടയാകുന്ന രീതിയിൽ വളരെ അനാസ്ഥയോടുകൂടി പാറശാല പോലീസ് ഇങ്ങനെ അനാസ്ഥ കാട്ടുന്നു. ഈ അനാസ്ഥയെ മുകളിലുള്ളവർ നോക്കിയിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാനോ പരിചയക്കുറവുള്ള പോലീസുകാരെ മാറ്റി ഈ അന്വേഷണത്തിൽ വിദഗ്ധരായ പോലീസുകാരെ അവിടെ നിയമിക്കാനോ നേതൃത്വം തയ്യാറാകുന്നില്ല, ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നില്ല. ആകെക്കൂടി നിയമവാഴ്ചയില്ലാത്ത ഒരു സംസ്ഥാനത്തെ പോലെ ഇരകളായവർ മുകളിലേക്ക് നോക്കി ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് സത്യത്തിൽ. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്തരം കൊലപാതകങ്ങൾ നാടിനെ ഭീതിയിലേക്ക് നയിക്കും. ഈ കൊലയാളിയെ എത്ര മണിക്കൂർ നേരത്തെ അറസ്റ്റ് ചെയ്യാമോ അത്രയും നേരത്തെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഈ യുവാവ് കഴിച്ചു എന്ന് പറയുന്ന ശീതളപാനീയം, ആ ശീതളപാനീയം നൽകപ്പെട്ട വീട് പോലീസ് മുദ്രവയ്ക്കണമായിരുന്നു, അല്ലെങ്കിൽ പോലീസ് തിരച്ചിൽ നടത്തണമായിരുന്നു. ഇങ്ങനെ തെളിവുകളെല്ലാം നശിപ്പിച്ച ശേഷം മരിച്ചവരുടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലവും കാത്ത് മുകളിലേക്ക് നോക്കിയിരിക്കുന്ന മരവാഴകളായി പാറശാല പോലീസ് മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസിൽ ഇരകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നില്ല, സമൂഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ കഴിയുന്നില്ല. ഒരന്വേഷണം നടക്കുന്നുവെന്ന സൂചന പോലും ഇവിടെ ആർക്കും കിട്ടുന്നുമില്ല. ഇതാണ് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ, അല്ലെങ്കിൽ നിയമവാഴ്ചയില്ലാത്ത സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ അവസ്ഥ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.